ഈ ദിവസങ്ങളിൽ നാം ഏറെ കേട്ടുവരുന്ന റോബർട്ട് ഫ്രോസ്റ്റിന്റെ മറ്റൊരു കവിതയിൽ നിന്ന് തന്നെ തുടങ്ങാം. പുട്ടിംഗ് ഇൻ ദ സീഡ്, വിത്ത് പാകൽ. വസന്തകാലത്ത് പൊഴിഞ്ഞു വീഴുന്ന ആപ്പിൾ പൂക്കളോടൊപ്പം അയാൾ പയർവിത്തുകളെ മണ്ണിലാഴ്ത്തി വയ്ക്കുകയാണ്. മണ്ണിനോട് വസന്തത്തിനുള്ള പ്രണയാശ്ലേഷം പോലെ, ദ സ്പ്രിംഗ് ടൈം പാഷൻ ഫോർ ദി എർത്ത്. സ്നേഹം തന്നെയാണ് ഈ വിത്ത് പാകുന്നിടത്ത് കുതിച്ച് ഉയരുന്നത്, കവി പാടുകയാണ്. അങ്ങനെ മണ്ണ് കളകളോട് ഇടയവേ തൻ്റെ കുഞ്ഞിക്കരുത്തുമായി വളഞ്ഞു പൊങ്ങുന്നു ഒരു ചെടിക്കുരുപ്പ്. അടർമണ്ണ് കുടഞ്ഞു കളഞ്ഞ് അത് ഉയർവഴി തേടുന്നു, ഷോൾഡറിങ് ഇറ്റ്സ് വേ ആൻഡ് ഷെഡിങ് ദി എർത്ത് ക്രംസ്. തൻ്റെ ശാരീരിക ക്ഷയങ്ങളെയും അതിനോട് അനുബന്ധിച്ച ഫലപ്രാപ്തിയെയും ചേർത്ത് വെച്ച് റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയതാകാം ഈ കവിത എന്ന് ഗണിക്കപ്പെടുന്നു. ഇന്ന് മർക്കോസ് 4:26 മുതൽ 34 വരെ വിത്തുകളാണ് പ്രധാന കഥാപാത്രങ്ങൾ. വിത്ത് ദൈവദാനമാണ്. അത് വലുതായി വളർന്നേറും വളമുള്ള മണ്ണുണ്ടെങ്കിൽ. വിത്ത് ദൈവരാജ്യ പ്രവൃത്തികളുടെ നിഗൂഢ വഴികളെ ഓർമ്മിപ്പിക്കുന്നു. വിത്ത് വരാനിരിക്കുന്ന യുഗാന്ത്യത്തെയും, അതല്ല ഇപ്പോൾ തന്നെ നിറവേറിക്കൊണ്ടിരിക്കുന്ന യുഗാന്ത്യത്തെയും പ്രതിനിധീകരിക്കുന്നു എന്നൊക്കെ പലതരം വ്യാഖ്യാനങ്ങൾ ഈ ഉപമയ്ക്ക് കൽപ്പിക്കപ്പെടാറുണ്ട്. സമാനതകളില്ലാത്ത ഒരു ഉപമയാണിത്. സസ്യശാസ്ത്രം ഇത്ര വിശദമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വിത്ത് യഥാസമയം ഒരു സസ്യമായി വളർന്ന് അതിൻ്റെ പരിപൂർണതയിലെത്തുന്നത് തികച്ചും അത്ഭുതാവഹമായ ദൈവിക പ്രവൃത്തിയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഈ സുവിശേഷത്തിൻ്റെ സൂചകവും അതുതന്നെയാണ്. വിത്ത് എങ്ങനെ എപ്പോൾ വളരണം, വളർന്നേറണോ വേണ്ടയോ എന്നതൊക്കെ ദൈവനിശ്ചയം മാത്രമാണെന്ന്. എന്നാൽ വിത്തുകൾ പാകേണ്ടത് വിധക്കാരൻ്റെ ഉത്തരവാദിത്വവുമാണ്. ഈ ഉപമയ്ക്ക് തൊട്ടു മുൻപ് വരുന്നൊരു വിചാരം മർക്കോസ് 4:21 മുതൽ 25 വരെ ഈ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാം കഴിഞ്ഞൊരു ദിവസം അത് ധ്യാനിച്ചതുമാണ്. ദൈവിക രഹസ്യങ്ങൾ അറിയുന്നവർ, അതായത് സുവിശേഷം സ്വീകരിച്ചവർ, അത് പ്രഘോഷിക്കണം. അതൊരു അനിവാര്യതയാണ്. വാക്കിലും പ്രവൃത്തിയിലും സുവിശേഷം പ്രസംഗിക്കണം. ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന പാതുവായിലെ വിശുദ്ധ അന്തോണീസ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാവിനാൽ ഇടതടവില്ലാതെ സുവിശേഷം പ്രസംഗിച്ച അവൻ്റെ നാവ് അഴുകാത്തതായി മാറി. സുവിശേഷഗ്രസ്തമായ ആ നാവ് ദൈവവാക്ക് തന്നെ അവനിൽ ഉടലെടുത്തതുപോലെ. അതുകൊണ്ടാണ് അവനെ സുവിശേഷജ്ഞാനി, ഡോക്ടർ ഇവാഞ്ചലിക്കൂസ് എന്ന് തിരുസഭ വാഴ്ത്തുന്നത്. ഇന്നലെ ശ്രീഹ പറഞ്ഞിരുന്നല്ലോ, തങ്ങൾക്ക് അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയും വചനവും ദൈവം പരമേൽപ്പിച്ചുവെന്ന്. ആ വചനവിത്ത്, അനുരഞ്ജനത്തിൻ്റെ സുവിശേഷം, അതാണ് ഇന്ന് വിധക്കാരൻ വിതയ്ക്കുന്നത്. അതവൻ്റെ അനിവാര്യമായ ശുശ്രൂഷ തന്നെയാണ് വചനം പ്രഘോഷിക്കുക, അതായത് വിതയ്ക്കുക എന്നത്. എന്നിട്ട് ക്ഷമയോടെ കാത്തിരിക്കണം. വിത്തിൻ്റെ വളർച്ച ദൈവകൃപയൊന്നുകൊണ്ട് മാത്രമാണ്, ഗ്രേഷ്യസ്നെസ്. വിളഭാഗമാകുമ്പോൾ അവനത് ശേഖരിച്ചുകൊള്ളും. ജോയൽ 3:13, വെളിപാട് 14:15 എന്നിവ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് സുവിശേഷം പറയും. ക്ഷമയോടെ ഈ ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെട്ട് ഫലമണിയാൻ കാത്തിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഈ ഭാഗത്ത് ഹബക്കുക്ക് 2:3 അലയടികളുമുണ്ട്. ദൈവം എല്ലാം ഭംഗിയായി ഇണക്കുന്ന ദൈവിക സമയത്തിൻ്റെ മുഴക്കം. ദൈവിക നീതിയെക്കുറിച്ചുള്ള ജോബിൻ്റെ ചോദ്യങ്ങൾക്ക് കൊടുങ്കാറ്റിൽ വന്ന ദൈവം സൃഷ്ടി രഹസ്യങ്ങളുടെ താക്കോൽ പേറിക്കൊണ്ടാണ് ഉത്തരമരുളിയത്. എന്നിതാ നാഥൻ സൃഷ്ടിയിലെ ഒരു രഹസ്യത്തെ ആധാരമാക്കി ദൈവിക നീതിയുടെയും രക്ഷണീയ കൃത്യത്തിൻ്റെയും രഹസ്യം നമ്മെ പഠിപ്പിക്കുന്നു. ശ്ലീഹ ഇന്ന് 2 കൊരിന്ത്യോസ് 5:6 മുതൽ 10 വരെ നമ്മോട് സംസാരിക്കുകയാണ്. മരണം അഭികാമ്യമാണ്, കാരണം അത് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നു എന്ന്. എന്തെന്നാൽ മരണത്തിൽ നാം ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ പങ്കുചേരുന്നു. ഇന്നലെ ശ്ലീഹായുടെ ഈ വിശ്വാസധീരമായ ചിന്ത നാം ശ്രദ്ധിച്ചിരുന്നു. 2 കൊരിന്ത്യോസ് 5:14 മുതലും ഫിലിപ്പിയർ 1:23 മുതലും മരണത്തിന് ശേഷമുള്ള ഉയർപ്പിനെക്കുറിച്ച് മാത്രമല്ല ഇവിടെ പ്രതിപാദ്യം. ഇവിടെ ഈ ജീവിത വഴിയിൽ തന്നെ വരാനിരിക്കുന്ന ഉയർപ്പ് പരിവർത്തനത്തിൻ്റെ ശോഭ ചൊരിയുന്നു എന്നുകൂടിയാണ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ലിവിംഗ്. ദൈവിക ഐക്യം നമുക്ക് ലഭിക്കുന്ന മരണാനന്തര ബഹുമതിയല്ല. ഉയർപ്പിനെക്കുറിച്ചും ശരീരത്തിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ചും സ്ലീഹ സമഗ്രമായി പഠിപ്പിക്കുന്ന 1 കൊരിന്ത്യോസ് 15 ഒരു വിത്തിൻ്റെ ഉപമ കടന്നു വരുന്നുവെന്നത് ഇന്നത്തെ ധ്യാന വിചാരത്തിന് രുചിയേറ്റം നൽകുന്നുണ്ട്. ഞങ്ങൾ ശരീരത്തിലായിരിക്കെ കർത്താവിൽ നിന്ന് ഏറെ അകലെയാണ്. 2 കൊരിന്ത്യോസ് 5:6. എന്നിട്ടും ശ്ലീഹ വിശ്വാസ വിളിച്ചത്താൽ നയിക്കപ്പെടുന്നു. ശരീരത്തിലായിരിക്കവേ, ബി അറ്റ് ഹോം ഇൻ ദ ബോഡി എന്നാണ് ഗ്രീക്ക് വാച്യാർത്ഥം. എൻഡെമയോ, ഒരു പ്രദേശത്തിലോ ജനവിഭാഗത്തിലോ ഇഴചേർന്നിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. തനത് ഭൂവിഭാഗങ്ങളെയോ ജനവിഭാഗങ്ങളെയോ ജീവവർഗങ്ങളെയോ കുറിക്കാൻ ഉപയോഗിക്കുന്ന എൻഡെമിക് എന്ന പദം ഇതിൽ നിന്നാണ് വരുന്നത്. പ്രഭവസ്ഥാനത്തിൻ്റെ തനത് ഗുണങ്ങൾ അവയിൽ കാണാം. മണ്ണിലാഴുന്ന സസ്യത്തിൻ്റെ സത്തയിൽ ആ മണ്ണിൻ്റെ ഗന്ധം കലരുന്നതുപോലെ. ഇന്ന് കവി പാടിയതുപോലെ ആ മണ്ണടുക്കുകൾ തട്ടിക്കുടഞ്ഞുകൊണ്ടാണ് ചെടി പക്ഷേ ഉയർക്കുന്നത്, മണ്ണിനെ ഭേദിച്ചുകൊണ്ട്. അതുതന്നെയാണ് ശ്ലീഹായുടെ ജീവിതാനുഭവവും. ലോകമെന്ന മണ്ണ്
വേദനയും നിഷേധവും കൊണ്ട് തങ്ങളെ മൂടുമ്പോൾ തന്നെ അവർ അതിൽ വളർന്നേറുന്നു. ഇന്ന് സുവിശേഷത്തിലെ കടുക് ചെടി പോലെ ദൈവരാജ്യത്തിൻ്റെ സജീവ കണങ്ങളാണത്. ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഐക്യത്തെ തകർക്കാൻ മരണത്തിനാകില്ല. അവർ ഞങ്ങളെ കുഴിച്ചുമൂടി, അവർ അറിഞ്ഞില്ല ഞങ്ങൾ വിത്തുകളാണെന്ന്. എത്ര ഉയർത്തെഴുന്നേൽപ്പുകൾക്ക് ഊർജം പകർന്ന ഈരടികളാണ് കവി ഡിനോസ് ക്രിസ്റ്റോപൗലോസിൻ്റേത്. വിത്ത് ശരിയായി എല്ലാ സാഹചര്യങ്ങളും വന്നു ചേരുന്നതുവരെ മണ്ണിൻ്റെ മാറിൽ ഉറങ്ങുന്നു, ഡോർമെൻ്റ്. പിന്നെ അത് വളരും. 1 തെസ്സലോണിയർ, 1 കൊരിന്ത്യർ തുടങ്ങിയ ലേഖനങ്ങളിൽ മരണത്തെ ഉറക്കം എന്ന് ശ്ലീഹ വിശേഷിപ്പിക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കുമല്ലോ. ക്രിസ്തുവിൽ നാം ഉറങ്ങുകയാണെന്ന രീതിയിൽ വിത്ത് പാകിയാൽ മാത്രം പോരാ, വിത്ത് പാകമാകണം. അതാണ് ഇന്നത്തെ ദൈവവചനം നമുക്ക് തരുന്ന വിശ്വാസസാരം. ഇന്ന് സങ്കീർത്തനം 92 ദൈവത്തിൻ്റെ ആഴമളക്കാനാവാത്ത ചിന്തകളെയും, അതായത് ദൈവിക ജ്ഞാനത്തെയും, പിന്നെ അവിടുത്തെ വിസ്മയാവഹമായ പ്രവൃത്തികളെയും ധ്യാനിക്കുന്ന ജ്ഞാനസങ്കീർത്തനം. ദൈവിക രഹസ്യം അറിയുന്നവർ അത് ഉറപ്പായും പ്രഘോഷിക്കണമല്ലോ. ഈ രഹസ്യം ക്രിസ്തു തന്നെയാണ്. ദൈവചിന്തയുടെ ആഴവും അപരിമേയമായ ജ്ഞാനവും ക്രിസ്തു തന്നെയാണ്. 1 കൊരിന്ത്യർ 2:7-8, Ephesians 1:7-3:3. ഇനി ദൈവത്തിൻ്റെ വിസ്മയാവഹമായ പ്രവൃത്തി എന്തെന്നോ, അതും ക്രിസ്തുവിൽ അവിടുന്ന് ഒരുക്കിയ രക്ഷ തന്നെയാണ്. 3:17-6:29, 8:32, Ephesians 1:19. ഇത് അറിയുകയും പാലിക്കുകയും ചെയ്യുന്ന നീതിമാൻ പനപോലെയും ദേവദാരു പോലെയും വളരും. കാട്ടിലല്ല, ദൈവഭവനത്തിൻ്റെ അകത്തളത്തിൽ തന്നെ. ദൈവിക രഹസ്യങ്ങളുടെ കാറ്റിൽ ഇളകിയാടി അവ മർമരമുതിർക്കും മഹാവൃക്ഷങ്ങളായി, സങ്കീർത്തകൻ പാടുകയാണ്. ഇന്ന് എസക്കിയൽ പ്രവചിക്കുന്നതും ഒരു ഉപമയിലൂടെയാണ്. Ezekiel 17:22, ഒരു ചെറുതളിർ എങ്ങനെ പർവ്വതശൃംഖങ്ങളിൽ കുതിച്ചു പൊങ്ങുന്ന വൻവൃക്ഷമാകുമെന്ന്. ഗർവിഷ്ഠരായ തൻ്റെ ജനത്തിൻ്റെ ചരിത്രം നബുക്കദ്നേസറിൻ്റെ ഉരുക്കുമുഷ്ടിയിൽ ഞെരിഞ്ഞടങ്ങിയപ്പോൾ, മണ്ണടിഞ്ഞപ്പോൾ ഒരു പുതുനാമ്പ് വളർന്നേറണം എന്ന് നാഥൻ വ്യക്തമാക്കുന്നു. പ്രത്യാശയുടെ പുതുനാമ്പ്, എ സ്പ്രിംഗ് ഓഫ് ഹോപ്പ്. ചരിത്രത്തിൽ അദൃശ്യമായി ദൈവകരങ്ങൾ തന്നെയാണ് ശക്തി പ്രകടമാക്കുന്നതും. അത് ചരിത്രത്തെ നശിപ്പിക്കാനല്ല, വീണ്ടെടുപ്പിൻ്റെ ഉദയം കുറിക്കാനാണ്. എസക്കിയലിനോട് ദൈവം പറയുന്നത് ഒരു കടങ്കഥയും ഒരു ഉപമയും കൊണ്ട് ഈ സത്യം പഠിപ്പിക്കാനാണ്. Ezekiel 17:2. ഇന്ന് നാഥൻ അതിൻ്റെ ഉത്തരം നൽകുന്നു. ഞാനെന്ത് ഉപമയാണ് പറയുക? ഏത് സാദൃശ്യമാണ് ദൈവരാജ്യത്തിന് കൽപ്പിക്കുക? Marcos 4:34. എന്നിട്ട് അവൻ ഒരു ഉപമ പറഞ്ഞു. ഉപമകളിലൂടെ അല്ലാതെ അവനൊന്നും പറഞ്ഞുമില്ല. കടങ്കഥയ്ക്ക് ഉത്തരം തേടുന്നവർ അവനോട് ചോദിക്കട്ടെ, അവൻ്റെ രഹസ്യങ്ങൾ അവൻ തന്നെ പറഞ്ഞു തരും.